നമസ്കാരം. രണ്ടിലേക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശോഭയേറി. കെ എം മാണിയുടെ പാർട്ടിയെ കൂടെ കൂട്ടിയ തീരുമാനത്തിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങളെ തദ്ദേശ വിധിയിലൂടെ സി പി എം മറികടന്നു. കോൺഗ്രസിന് തീരാ നഷ്ടവും സംഭവിച്ചു. അങ്ങനെ ജോസ് കെ മാണി ഇടതുപക്ഷത്തെ പ്രബലനായി മാറി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആഗ്രഹിക്കുന്ന സീറ്റുകൾ ഇനി ജോസ് കെ മാണിയുടെ അടുപ്പക്കാർക്ക് മത്സരിക്കാൻ സാധിക്കും. പാലയിലെ അടുത്ത മാണിക്കും താനാണ് എന്ന് ജോസ് കെ മാണി വിളിച്ചു പറയുകയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ. കോട്ടയത്ത് ജോസ് പക്ഷത്തിന് നേട്ടവും ജോസ് വിഭാഗത്തിന് അടിയും ലഭിച്ചു. കെ എം മാണിയുടെ തട്ടകമായ പാലാ നഗരസഭയിൽ ജോസ് പക്ഷത്തിന് ആധികാരിക ജയം തന്നെയാണ് സംഭവിച്ചത്. ഇവിടെ ആദ്യമായി എൽ ഡി എഫിനും ഭരണം ലഭിച്ചു. ഇത് തന്നെയാണ് സി പി എം ആഗ്രഹിച്ചത്. കോട്ടയം ജില്ലാ പഞ്ചായത്തും കിട്ടണമെന്ന് സി പി എം മോഹിച്ചു. എന്നാൽ അന്തിമ ഫലത്തിൽ കോട്ടയവും പത്തനംതിട്ടയും ഇടുക്കിയും ലഭിച്ചു. എറണാകുളത്തിന്റെ ഗ്രാമമേഖലയിലും കേരള കോൺഗ്രസിനെ മുന്നിൽ നിർത്തി സി പി എം നുഴഞ്ഞു കയറി. യു ഡി എഫിൽ നിന്ന് കേരള കോൺഗ്രസ് എം പുറത്താക്കലിന് വഴിയൊരുക്കിയ കോട്ടയം ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് പിടിച്ചെടുത്തത് യു ഡി എഫിന് കനത്ത തിരിച്ചടിയായി. മത്സരിച്ച 9 സീറ്റിൽ 5 കേരള കോൺഗ്രസ് എം വിജയിച്ചു. ജോസഫ് വിഭാഗത്തിന്റെ പ്രകടനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നതുമില്ല. ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച 9 സീറ്റിൽ 2 മാത്രം ജയം. പാലാ നഗരസഭയിലും പരാജയമാണ് നേരിട്ടത്. ഗ്രാമപഞ്ചായത്തുകളിലും പ്രതീക്ഷിച്ചത്ര നേട്ടം ലഭിച്ചില്ല. കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായ പാലാ, കടുത്തുരുത്തി മേഖലകളിൽ ഇക്കുറി യു ഡി എഫിന് തിരിച്ചടിയാണ് നേരിട്ടത്. ഇത് ജോസഫിന് തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കിയത്. കടുത്തുരുത്തിയിൽ ജോസഫിന്റെ അടുത്ത അനുയായിയായ മോൻസ് ജോസഫാണ് എം എൽ എ. മോൾസിന് കടുത്ത നാണക്കേട് തന്നെയാണ് ഉണ്ടായത്. 6 നഗരസഭകളിലായി ജോസ് വിഭാഗം 15 സീറ്റും ജോസഫ് വിഭാഗം 10 സീറ്റും നേടി. ജോസ് വിഭാഗം 40 സീറ്റിലും ജോസഫ് വിഭാഗം 31 സീറ്റിലുമാണ് മത്സരിച്ചത്. ജോസഫിന്റെ ശക്തി കേന്ദ്രമായ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് യു ഡി എഫിനെ കൈവിട്ടതിന്റെ പേരിൽ മുന്നണിയിൽ തന്നെ ഉൾപോരുകളാണ്. പത്തനംതിട്ടയിലെ വൻ തോൽവി കുത്തഴിഞ്ഞ കോൺഗ്രസ് സംഘടനാ സംവിധാനം വരുത്തിവച്ചതാണ് എന്ന വിമർശനവും ശക്തമായി ഉയരുന്നുണ്ട്. കേരള കോൺഗ്രസിന്റെ കരുത്തിനെ ഇടതുപക്ഷത്തെ സി പി ഐ എം അംഗീകരിക്കുകയാണ്. കേരള കോൺഗ്രസിന്റെ നേട്ടം കൊണ്ട് മുന്നണിയിൽ തങ്ങൾക്ക് ഒന്നും സംഭവിക്കാനില്ല എന്ന ന്യായത്തിൽ സി പി ഐ എത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി താരമായതോടുകൂടി മുന്നണിയിലെ രണ്ടാം കക്ഷി ആരെന്ന ചോദ്യത്തെ പുച്ഛിച്ചു തള്ളുകയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ചെയ്തത്. പക്ഷേ അപ്പോഴും നിയമസഭയിലെ പ്രകടനമാകും ഇനി നിർണായകം. അവിടെ കൂടുതൽ സീറ്റുകളിൽ ജോസ് കെ മാണി ജയിച്ചാൽ സി പി ഐ മൂന്നാം കക്ഷിയായി മാറും. സി പി ഐയും കേരള കോൺഗ്രസും മത്സരിക്കുകയും ജയിക്കുകയും ചെയ്ത സീറ്റുകൾ താരതമ്യം ചെയ്താൽ ഈ സംശയം അസ്ഥാനത്താകുമെന്ന് സി പി ഐ കേന്ദ്രങ്ങളും പറഞ്ഞു. ഇതേസമയം കേരള കോൺഗ്രസിന്റെ മുന്നണിയിലേക്കുള്ള വരവിനെ എതിർത്തു പോകുന്ന സി പി ഐ അവരെ അംഗീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ജോസ് പക്ഷത്തിന്റെ വരവ് മുന്നണിക്ക് ഗുണം ചെയ്തുവെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ കാനം സമ്മതിച്ചിരുന്നു. ഇതാണ് അന്തിമ ഫലത്തിലും കാണുന്നത്.